Action! Cut! Action! Trolley! Action! Camera! Start camera! Action! ഇത് ഞാൻ പറയാൻ കാരണം, ഞാനും ചെറുതായിട്ട് മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ആയിട്ട് ഫിലിം ഫീൽഡിൽ പ്രവർത്തിച്ചതാണ്. എന്നുവെച്ചാൽ ചെറുതായിട്ട് അഭിനയവും മുംബൈയിലുള്ളപ്പോൾ ചെറുതായിട്ട് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്താണ്. മുംബൈയിലെ അല്ലറബ ട്രാവൽസിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനോട് ചേർന്നുള്ള ഉത്തം ചിത്ര ഫിലിം എൻ്റർപ്രൈസസ് അവിടെയൊക്കെ സൺഡേ ഷൂട്ട് കാണാൻ പോകും. ചെറുതായിട്ട് ഞാനും ചില ഹെൽപ്പെല്ലാം ചെയ്യും. ഇപ്പം ഞാൻ പറയുന്നത് ആസിഫലിയെ കുറിച്ചാണ്. ഒരു പാട്ട് അല്ലെങ്കിൽ സംഗീതം നിറയുന്ന നല്ല കഴിവ് വേണം. അഭിനയം പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെയും കുറച്ച് ആ മലപ്പുറത്തെ ലൈയുടെ ഒരു പയ്യൻ പറഞ്ഞ പോലെ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ അത് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. കാരണം പാട്ട്, സംഗീതം, മിമിക്രി ഇതൊക്കെ നല്ല കഴിവാണ്. ഞാനൊരു പ്രേമലസിൻ്റെ സൗണ്ടിന് വേണ്ടിയിട്ട് ആഷ് മണ്ടിപ്പെണ്ണ് അത് ഞാൻ കുറേ കാലമായിട്ട് ട്രൈ ചെയ്യുന്നത്. പ്രേമലസിൻ്റെ 7 അകലത്ത് പോലും എത്താൻ പറ്റുന്നില്ല. നമ്മുടെ ചക്കയും മാങ്ങയും പ്രത്യേകിച്ച് വളമൊന്നിടേണ്ട ആവശ്യമില്ല, അതങ്ങ് ഉണ്ടായിക്കോളൂ. എന്നാൽ തേങ്ങ അങ്ങനെയല്ല, ശരിക്കും വളം ഉണ്ടാവണം. അത് ദൈവത്തിൻ്റെ വരദാനമാണ്. എന്നതുപോലെ തന്നെയാണ് പാട്ട്, സംഗീതമൊക്കെ ദൈവത്തിൻ്റെ വരദാനമാണ്. എന്നിരുന്നാലും ആസിഫ് അലിയോട് ഇദ്ദേഹം ചെയ്തത് വളരെ മോശമായ ഒരു കാര്യമാണ്. ആസിഫ് അലിയുടെ ക്യാരക്ടർ ഉണ്ടല്ലേ സിനിമയിൽ, പുള്ളി ഫസ്റ്റിൽ വന്നപ്പോൾ വില്ലൻ കഥാപാത്രമാണ്. പൊതുവെ പുറത്തൊരു സംസാരമുണ്ട് പണ്ട് പണ്ടേ ഈ സിനിമകളിലും നാടകങ്ങളിലും ഈ നാടകങ്ങളിലൊക്കെ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നവർ റിയൽ ലൈഫിൽ കുറച്ചുകൂടെ നല്ലവരായിരിക്കും. അതൊരു വെറുമൊരു സംസാരം മാത്രമാണ്, പക്ഷെ അങ്ങ് അന്നേ അങ്ങനെ കിടക്കുന്നുണ്ട്. ആസിഫ് അലി ആദ്യം തന്നെ പൈസ എല്ലാം കൊടുത്തിട്ടുള്ള, അല്ലാതെ സിനിമയിൽ വന്നിട്ട് പൈസ ഉണ്ടാക്കിയ ആളല്ല. ആളെ വാപ്പൻ്റെ അടുത്ത് ഉമ്മൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ട്, സ്വന്തമായിട്ട് വണ്ടിയും കാര്യങ്ങളും, ഹൈ പ്രൊഫൈലിൽ ജീവിക്കുന്നവരാണ്. ആദ്യം പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ കേട്ടല്ലോ, സിനിമയിലോ അതുപോലെ നാടകത്തിലോ എന്തോ പഠിച്ചുകൊണ്ട സമയത്ത് ഒരു സ്റ്റേജ് ഷോ പോലും ചെയ്തിട്ടില്ല. സിനിമാ മോഹൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ സിനിമയിൽ പോയി, എൻ്റെ സിനിമ റിലീസാകുമ്പോഴാണ് എൻ്റെ ഫാദർ പോലും അറിയുന്നതെന്നാണ് പറഞ്ഞു. നല്ല കേസിലുള്ള ടീമാണ്. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട് പുള്ളിയെ. അത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, സംസാരത്തിലും എല്ലാ ബിഹേവിയറും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നില്ലേ. അപ്പം അദ്ദേഹത്തിന് ഇൻസൾട്ട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല. കാരണം ആസിഫ് അലിയെ ഒരുവിധ ആൾക്കാരെല്ലാം കേരളത്തിന് പുറത്തുള്ളവർക്കും, അതായത് പുറത്ത് മീൻസ് എന്നെ പോലുള്ള ഇങ്ങനെ പ്രവാസം നയിക്കുന്നവർക്കും കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും അറിയാവുന്നൊരു നടനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ആളെ മുമ്പല്ല അവിടെ ഇവിടെ കണ്ടില്ലെങ്കിലും പുള്ളിയുടെ പേരോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഇനി നോക്കിയോ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണെങ്കിൽ അദ്ദേഹം എവിടെ അറിയാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്തറിയോ, ഈ ഡയറക്ടറില്ലേ ജയരാജ്, അദ്ദേഹത്തിന് ഈ ഡേറ്റ് ഇപ്പോൾ പടങ്ങളൊന്നുമില്ല, കുറവാണ്. പണ്ടൊരുപാട് സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിയുടെ അഹങ്കാരമാകാം. എങ്ങനെയാലും പുള്ളി ഒരു ചെറുതായിട്ടെങ്കിലും ഒരു നല്ലൊരു ബുദ്ധി ഉപയോഗിക്കുള്ള ആളാണെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് നിലക്ക് കലാകാരൻ കലഹിച്ചിരിക്കും, കലാകാരൻ അഹങ്കാരം ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ എന്തു ചെയ്യണോ, ചെറിയൊരു സോറിയെന്ന് പറയണം പുള്ളി. അദ്ദേഹത്തിനൊരു 5 പ്രായമേ ഉള്ളൂ ആസിഫിന്. എന്നിരുന്നാലും ആസ് എൻ ആർട്ടിസ്റ്റിനൾക്ക് പുള്ളിയെ നിന്ദിക്കാൻ പാടില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ആൾക്കാരെല്ലാം അവരുടെ ഫേസിൽ അത് അറിയുന്നുണ്ട്. നമുക്ക് വർഗീയമായിട്ട് പോലും ചിന്തിച്ചു പോകും. കാരണം അറിയോ, ഈ ജയരാജിനെ അങ്ങേയറ്റം പൊക്കിപ്പറയും ഭയങ്കര സംസാരിക്കുന്ന UAE വലിയൊരു ബിസിനസ്മാനുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ. അദ്ദേഹത്തിന് കുറച്ചാരെങ്കിലും ഒരു നല്ല കളർഫുൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലോ, കുറച്ച് ഫെയറെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നോക്കില്ല. ഇൻ കേസ് നോക്കിയാൽ തന്നെ ഒരു പുച്ഛിച്ചൊരു ഒരു ചിരി, ഒരു ആക്കി ചിരിയില്ല, അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യം കഴിക്കുന്ന ആളാണ്.
കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. നാടകങ്ങളെല്ലാം അഭിനയിക്കുകയും ചെയ്യുന്ന പുള്ളി. അദ്ദേഹം മൊത്തമായിട്ട് ഓർണമെന്റ്സ് ധരിക്കും, എന്ന് വെച്ചാൽ സ്ത്രീകൾ പോലും തോറ്റു പോകുന്ന രീതിയിൽ കണ്ടമാനം ഓർണമെന്റ്സ് ധരിക്കുന്നതാണ്. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ജയരാജനെ പൊക്കി പൊക്കി പറഞ്ഞേക്കാം. അദ്ദേഹം അത്യാവശ്യം വർഗീയമായിട്ട് സംസാരിക്കുന്ന ആളാണ്, പലതരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ സംസാരം മാത്രമാണോ ഉള്ളിൽ വർഗീയതുണ്ടോ എന്ന് ഞാനറിയില്ല. അതെങ്ങനെ ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഈയിടെ ഒരു നടപടം വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, നിങ്ങൾ തോളിലൊന്നും കയ്യിൽ കെട്ടരുത്, അങ്ങനെ ഫോട്ടോ എടുക്കരുതാണ്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മുമ്പൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഒരു 5-10 വർഷം മുട്ട് വരെ ഞാൻ ആർട്ടിസ്റ്റ്മാർ കണ്ടാൽ ഓടിപ്പോലും ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല. ഉണ്ടാവും, ഞാനായിട്ട് എന്തെങ്കിലും സ്റ്റേജോ അല്ലെങ്കിൽ അഭിനയിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനതിൻ്റെ ചെറിയൊരു ഒരു ഓർഗനൈസേഷനിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ ആൾക്കാർ നിർമ്മിച്ച് എടുക്കും ഫോട്ടോ, അല്ലാതെ ഞാൻ എടുക്കില്ല. അന്ന് ജയറാം ഭട്ടൻ്റെ സൂര്യൻ നിറ പടത്തിലം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ജയറാം ഭട്ടനെ വീണ്ടും കാണുന്നത്. അപ്പോൾ അദ്ദേഹം സ്ഥലത്തിൽ നിന്നപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഒരാളുടെ പെർമിഷൻ എടുത്ത് അബുദാബിയിലെ ഒരാളുടെ അകത്ത് പോയപ്പോൾ അദ്ദേഹം പിറ്റേന്ന് ഷൂട്ടിലുണ്ട്, പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റിന് പോയി. അപ്പം ഞാൻ അവിടെ ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടനെ കണ്ടു. അദ്ദേഹം ഗായകനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, അഭിനേതാവാണ്, അതായത് സഹനടനായിട്ടും ക്യാരക്ടർ റോളിലും പിന്നെ ആങ്കറിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മലയാള സിനിമയിൽ വില്ലനായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ തോളിൽ കഴിയുന്നതും വെക്കരുത്, അതൊരു നല്ല ശീലമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചില്ലല്ലോ സാറേ, ഞാൻ സാറിനെ കണ്ടാൽ വന്നല്ല, സാറിൻ്റെ സിനിമകൾക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ ജയറാം ഭട്ടനെ കാണാൻ വന്നാണ്, ജയറാം ഭട്ടൻ പോയല്ലോ. അപ്പം ഞാനിത് ഏതാണ് സംസാരിച്ചല്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു ഫോട്ടോ എടുത്തു. എടുത്തെന്നാരാന്നറിയോ? ജോൺ ബിട്ടേഴ്സ്. എന്ന പോലെ ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് എന്തോ ഒരു പ്രശ്നം പറ്റുകയാണ്. അല്ല, അദ്ദേഹത്തെ പോലെ ഇത്ര വലിയൊരു കലാകാരൻ ഒരു സംഗീതജ്ഞൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈഗോ കോംപ്ലക്സ് ആയിരിക്കാം. ഇവിടെ ചില ആൾക്കാർക്കാണ് ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻ്ററിലും കേരള സോഷ്യൽ സെൻ്ററിലും ഞങ്ങൾ എന്തോ ആണെന്നുള്ള ഭയങ്കര ബുദ്ധിജീവാന്നുള്ളതിൽ സംസാരിക്കുക. എസ്പെഷ്യലി ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ചില നാടകത്തിൻ്റെ ഡയറക്ടേഴ്സില്ലേ, ഒരു നാട്ടിൽ അവരാർക്കും ഒരു മനുഷ്യനും അറിയില്ലായിരിക്കും. ഇവിടെ വന്നാൽ രണ്ടെണ്ണം വീശിട്ട് ചെയിൻ സ്മോക്കിങ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ആനയാ തേനെന്നൊക്കെ സംസാരമായിരിക്കും. നമ്മൾ പ്രവാസം നയിക്കുന്ന നമുക്കറിയാം പ്രവാസം എന്താണെന്നുള്ളത്, അവർക്കത് അറിയില്ല. കാണുമ്പോൾ എന്തോ ഒരു അത്ഭുതം പോലെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ വലിയ ആളാന്നൊക്കെ സംസാരിക്കുന്നു. ഞങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ചിരിക്കും. അവരേതാൾ നാട്ടിൽ നിന്ന് വന്നല്ലേ, ഡയറക്റ്റ് ചെയ്യാൻ വന്നല്ലേ, ഇനി പുറത്ത് അവർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറയും എന്താണ് ഇവരുടെയൊക്കെ അഹങ്കാരം എന്നുള്ളത്. എനിഹൗ, ആസിഫ് അലിനെ അതുകൊണ്ട് എന്ത് ചെയ്ത് ജനം കൂടുതൽ അറിയാൻ തുടങ്ങി. അല്ലെങ്കിൽ തന്നെ അറിയാം, ഇതോടുകൂടി ആസിഫ് അലി രക്ഷപ്പെടും, ഇനിമെനും രക്ഷപ്പെടും. ഇപ്പം തന്നെ കേട്ടിരിക്കുന്നത് MT വാസുദേവൻ നായരുടെ സിസ്റ്ററുടെ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നല്ലേ, എന്താ ചെയ്യുക? താങ്ക് യു. റഫിക് വടകര ഫ്രം അബുദാബി.